ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് ഉല്ലാസം എന്ന മലയാള ചലച്ചിത്രത്തിലേക്കാണ്. ഷൈനിഗം നായകനാകുന്ന ജീവൻ ജോജോ സംവിധാനം നിർവഹിക്കുന്ന പ്രവീൺ ബാലകൃഷ്ണന്റെ തിരക്കഥ. പവിത്ര ലക്ഷ്മി എന്ന പുതുമുഖ നായികയാണ് ഇതിൽ അഭിനയിക്കുന്നത്. കൂടാതെ അംബിക, ബേസിൽ ജോസഫ്, അജു വർഗീസ്, ദീപക് പറമ്പോൽ, രഞ്ജി പണിക്കർ തുടങ്ങി ഒരു നല്ല നീണ്ട താരനിര തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. ഈ ചിത്രത്തിൻ്റെ പ്ലസ് പോയിൻ്റ് പറയാം, ഇതിൻ്റെ മെരിറ്റ്. ചിത്രം ആസ്വദിച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഷൈനിഗം എന്ന നടൻ, നമുക്കറിയാം മറ്റ് പല ഫിലിമുകളിലും അദ്ദേഹത്തിൻ്റെ വേഷം വളരെ മൂടിയായിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി ശരിക്കും ഒരു ഹാപ്പി മൂഡിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അതിലിടയ്ക്ക് മൂടിയാകുന്നുണ്ട്, പാത്തോസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഷൈനിഗത്തിനെ വളരെ സുന്ദരമായി ഉപയോഗിച്ചിരിക്കുന്നു. നല്ലൊരു ഡാൻസറാണ്. ഇതുവരെ ഒരു ഫിലിമിലും അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഒരു സംവിധായകരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പ്ലസ് പോയിൻ്റ് തന്നെയാണ്. നല്ല ഡാൻസ്, അതുപോലെ തന്നെ ഫൈറ്റ്, കോമഡിയും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ചിരിക്കുന്നു ഷൈനിഗം. വളരെ അനായാസം നമുക്ക് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കാവുന്ന ചിത്രം. നല്ല മെസ്സേജുകൾ, പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സമയത്ത് ചെയ്യാതെ വന്നാൽ പറ്റാത്ത കാര്യങ്ങൾ പറ്റാതെ വരും, ചെയ്യുവാൻ പറ്റാതെ വരും എന്നൊക്കെയുള്ള മെസ്സേജുകൾ. അതുപോലെ തന്നെ വിശ്വസിക്കാൻ ആവാത്ത രീതിയിലുള്ള മഹത്വം ഉള്ള ക്യാരക്ടർ, ആ കഥാപാത്രത്തിൻ്റെ വളർച്ച, അതൊരു യാത്രയിലൂടെയാണ് നായകനും നായികയും കണ്ടുമുട്ടുന്നത്. ഊട്ടിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര, ഊട്ടി, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, കൊച്ചി തുടങ്ങിയതാണ് ലൊക്കേഷൻ. നല്ല രസകരമായി സ്വരൂപ് ഫിലിപ്പാണ് ഛായാഗ്രഹം, പറയാതിരിക്കാൻ വയ്യ. മനോഹരമായി ആ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ അടുത്ത് കഥാപാത്രങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായ ഒരു ഫീൽ നമുക്കുണ്ടായി. അത് ക്യാമറാമാൻ സ്വരൂപ് ഫിലിപ്പിൻ്റെ മെരിറ്റ് തന്നെയാണ്. അതുപോലെ സുന്ദരമായ ഗാനങ്ങൾ, ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്ന ഗോപി സുന്ദറാണ്. ഇതിൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ബി കെ ഹരിനാരായൺ, ജോപ്പോൾ തുടങ്ങിയവരാണ്. സംഗീത സംവിധാനം ഷാൻ റഹ്മാനാണ്. മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിൽ. ഏതായാലും നല്ല മെസ്സേജ്, അതായത് ഒരു കുട്ടിയെ ഷൈനിഗം എന്ന ആ കഥാപാത്രം കഴിയുന്ന വീട്ടിൽ തൊട്ടടുത്തുള്ള കുട്ടിയെ, കുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു. അവരുടെ വണ്ടി തന്നെയാണ്, ആ വണ്ടി ഉപയോഗിച്ച് കുട്ടിയെ വിദ്യാലയത്തിലാക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് മെസ്സേജാണ് ശരിക്കും. മരങ്ങൾ ഓരോരുത്തരും, ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഓരോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ എത്ര നന്നായിരുന്നു. പ്രകൃതി സംരക്ഷണത്തിന് നല്ലതാണ്, ഈ കുടുംബയിൽ ഉണ്ടാകത്തില്ലെന്നൊക്കെ ആ കുട്ടി പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നായകൻ ഷൈനിഗം ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു, ആ കുട്ടി പറയുന്നതുണ്ട്, നമുക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ പറയണം, അത് എപ്പോഴായാലും നമ്മൾ തന്നെ പറയണം, മറ്റാരും പറയില്ല. അങ്ങനെയുള്ള മെസ്സേജുകൾ, വളരെ നല്ല മെസ്സേജുകൾ, നല്ല സന്ദേശങ്ങളുണ്ട് ഈ കഥ. അതുപോലെ സ്പോയിലേഴ്സുണ്ട്. എനിക്ക് തോന്നിയത്, അത് എല്ലാവർക്കും തോന്നണമെന്നില്ല, വെട്ടം 21-ാം നൂറ്റാണ്ട്, ചാർലി എന്നെന്നും കണ്ണേട്ടൻ്റെ, അങ്ങനെയുള്ള ചില ഫിലിമുകളുടെ സീനുകൾ ഓർമ്മ വന്നു ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊഴിച്ചാൽ മറ്റ് ബേസിൽ ജോസഫൊക്കെ നല്ല രസകരമായി അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ അവസാനമാണ് രംഗത്ത് വരുന്നതെങ്കിലും റിച്ചാർഡ് ഹാരി മേനോൻ എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്, ഷൈനിഗത്തിൻ്റെ പേര്. ഹാരി മേനോൻ എന്ന ആർക്കെങ്കിലും പേരിടുമോ എന്ന് സംശയമാണ്. അവസാനമാണ് അത് പൊട്ടിക്കുന്നത്. റിച്ചാർഡ് മേനോൻ എന്നാണ് ഹാരി മേനോൻ്റെ അച്ഛൻ്റെ പേര്. യഥാർത്ഥത്തിൽ രാമേന്ദ്രൻ നായർ എന്നാണ് പേര് അറിയപ്പെടുന്നത്, റിച്ചാർഡ് മേനോൻ എന്ന്. അദ്ദേഹം വിദേശത്തുണ്ടായിരുന്നു,
എന്നാണ് പറയുന്നത്. ശരിക്കും ഇതുപോലെ സ്കോട്ട്ലൻഡ് മേനോനെന്നോ അങ്ങനെ എന്തോ ഒരു കഥാപാത്രം ജീവിച്ചിരുന്നത് കലാകൗമുദി റൈറ്റപ്പ് ഒക്കെ കൊടുത്തിരുന്ന ഒരു കൊമ്പൻ മീശയുള്ള ഞാൻ ഓർക്കുന്നു. അപ്പം അതൊക്കെ ഓർത്തുപോയി. ശരിക്കും അങ്ങനെയുള്ള മെസ്സേജുകളും പുതുമകളും ഈ ചിത്രം നമുക്ക് തരുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ചിത്രമെന്ന് തന്നെ പറയാം. തിയേറ്ററിൽ പോയി കാണണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യണം. തിട്ടൂരത്തിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.